എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വിജയമന്ത്ര ഹിന്ദി ഓൺലൈൻ സ്കൂളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീലത രനീഷ്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് വിഭക്തി പ്രത്യയങ്ങളെ പറ്റിയാണ്. എന്താണ് വിഭക്തി പ്രത്യയം അല്ലെങ്കിൽ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രപ്പോസിഷൻസ് എന്താണ്. എന്നാൽ ഹിന്ദിയിലെ പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് നേ, കോ, സേ, ക, കേ, കി, മേ, പർ, കേലിയെ, കേ വാസ്തെ ഇവയാണ്. എന്താണ് വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു മതിൽ കെട്ടാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ഇഷ്ടികയുണ്ട്. പക്ഷേങ്കിൽ ആ ഇഷ്ടിക കൊണ്ട് മാത്രം നമുക്ക് ഒരു മതിൽ പൂർണ്ണതയിലെത്തുമോ? ഇല്ല. ആ ഇഷ്ടികയെ ബന്ധിപ്പിക്കണമെങ്കിൽ, ബലമുള്ളതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനിടയിൽ സിമെൻറ്റും അതുപോലെ തന്നെ മണലും വെള്ളവും ഒക്കെ ചേർന്നൊരു മിശ്രിതം നമുക്ക് ആവശ്യമാണ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഹിന്ദിയിലെ വാക്യരചനയും മലയാളത്തിലേതുപോലെ തന്നെയാണ്. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ ക്രമത്തിലാണ്. പക്ഷേങ്കിൽ ഈ കർത്താവും കർമ്മവും ക്രിയയും മാത്രമുണ്ടായിരുന്നാൽ ഒരു സെൻറ്റൻസ് പൂർണ്ണതയിലെത്തുമോ? ഇല്ല. അപ്പോൾ അർത്ഥപൂർണമായ വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വാക്കുകൾ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അർത്ഥപൂർണമായ വാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വാക്കുകളെ പരസ്പരം ബന്ധപ്പെടുത്തണമെങ്കിൽ, അത് അർത്ഥപൂർണമായ വാക്യങ്ങളാക്കി മാറ്റണമെങ്കിൽ വിഭക്തി പ്രത്യയങ്ങൾ അത്യാവശ്യമാണ്. അങ്ങനെ വാക്കുകളെ ബന്ധപ്പെടുത്തുന്ന പ്രത്യേക പദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അധ്യാപകനെ വിദ്യാർത്ഥി സെ പൂച്ച. അധ്യാപകനെ വിദ്യാർത്ഥി സെ പൂച്ച. അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചു. അധ്യാപകനുണ്ട്, വിദ്യാർത്ഥിയുണ്ട്, ചോദിച്ചുകൊണ്ട്. അധ്യാപകനും വിദ്യാർത്ഥിയും ചോദിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു സെൻറ്റൻസ് അവിടെ പൂർണ്ണതയിലെത്തിയോ? ഇല്ല. അധ്യാപകൻ വിദ്യാർത്ഥിയോട് ഓട് എന്ന് വന്നപ്പോഴാണ് ആ സെൻറ്റൻസിന് അവിടെ എന്തുണ്ടായത്? ആ വാക്യത്തിന് അർത്ഥമുണ്ടായത് അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചു. ഓട്, ഓട് എന്ന് ഉപയോഗിക്കുന്നത് ഏത് അർത്ഥം വരുന്ന വിഭക്തി പ്രത്യയമാണ്? സേ, അധ്യാപകനെ വിദ്യാർത്ഥി സേ പൂച്ച. അപ്പോൾ എന്താണ് വിഭക്തി പ്രത്യയം കൊണ്ടുള്ള പ്രയോജനം, അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലായല്ലോ. അർത്ഥപൂർണമായ വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വാക്കുകളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന പ്രത്യേക പദങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങളെന്ന് പറയുന്നത്. ഒന്നാമത്തെ വിഭക്തി പ്രത്യയം നേ. നേ എന്ന വിഭക്തി പ്രത്യയത്തിന് അർത്ഥം ഇല്ല. അതിനർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു അർത്ഥമില്ല. ചിത്രനെ ഗീത് ഗായ. ചിത്ര പാട്ട് പാടി. അപ്പോൾ ഇവിടെ ചിത്ര പാട്ട് പാടി എന്ന് പറയുമ്പോൾ അവിടെ നേയ്ക്ക് പ്രത്യേക അർത്ഥം വരുന്നില്ല. ഈ നേ എന്ന പ്രത്യയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് കോ. ക, ന, എ. ഒരു എക്സാമ്പിൾ പറയാം. മേനെ രാജൻ കോ ദേഖ. ഞാൻ രാജനെ കണ്ടു. നേ, രാജനെ, രാജൻ കോ, കണ്ടോ? അതാണ് കോയുടെ ഉപയോഗം. അതുപോലെ തന്നെ ഉസ്കോയേക്ക് കലം ദോ. ഉസ്കോ, അവന്, അവന് ഒരു പേന കൊടുക്കൂ. അപ്പോൾ കോയുടെ ഉപയോഗം മനസ്സിലായല്ലോ. ഇനിയും സേ. സേയുടെ അർത്ഥം നമുക്കറിയാം. ഇതിൽ നിന്ന് ആൽ, ഓട്, കൊണ്ട്, കാൾ, മുതൽ, പറ്റി, കുറിച്ച്, ഓല എന്നീ അർത്ഥങ്ങളാണ് സേയ്ക്കുള്ളത്. മേ കലം സെ ലിക്താഹു. ഞാൻ പേന കൊണ്ട് എഴുതുന്നു. കലം സേ അല്ലെ? മേ കലം സെ ലിക്തിഹു. പേന കൊണ്ട് എഴുതുന്നു. ദീപക് സ്കൂൾ സേ ആയ. ദീപക് സ്കൂളിൽ നിന്ന്, ഇൽ നിന്ന്, കണ്ടല്ലോ. അപ്പോൾ ഈ അർത്ഥങ്ങൾ സേ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഇത് പഠിച്ചു വച്ചിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അതുപോലെ കാക്കേക്ക്. ഈ കായ്ക്കും കേക്കും കീക്കും ഒരേ അർത്ഥമാണ്. ഇൻ്റെ, ഉടെ, ഉള്ള, ലെ. പക്ഷേ ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ അതും വരുന്ന ക്ലാസ്സിൽ പ്രത്യേകം ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് പഠിച്ചു വെക്കാം. ഇൻ്റെ ഉടെ ഉള്ള ലേ, ഇത്രയുമാണ് അർത്ഥം. രമക ഭായി, രമയുടെ സഹോദരൻ. ഘർ കി സ്ത്രീയ, വീട്ടിലെ സ്ത്രീകൾ. ഘർ കി സ്ത്രീയ, വീട്ടിലെ ലേ വന്ന കണ്ടോ. അപ്പോൾ രമയുടെ സഹോദരൻ രമക ഭായി, ഉടെ ഉടെ വന്ന കണ്ടല്ലോ. ഇനി ദേശ് കെ ലോക, രാജ്യത്തുള്ള ജനങ്ങൾ, അല്ലെ രാജ്യത്തിലെ ജനങ്ങൾ എന്ന് പറയുക, രാജ്യത്തെ ജനങ്ങൾ നമ്മൾ പറയുമല്ലോ, അതാണ് ദേശ് കെ ലോക, രാജ്യത്തുള്ള ജനങ്ങൾ. കെ ഉള്ള എന്ന് വന്നല്ലോ മീനിങ്. അപ്പോൾ ഇതാണ് ഈ ഓരോ പ്രത്യയൻ്റെ അർത്ഥവും അതിൻ്റെ ഉപയോഗവും. അതുപോലെ തന്നെ മേ, ഇൽ ഉള്ളിൽ എന്നൊക്കെയാണ് അർത്ഥം. ക്ലാസ് മേ വിദ്യാർത്ഥി, ക്ലാസ്സിൽ വിദ്യാർത്ഥികളുണ്ട്. ദവാദ് മേ സ്യാഹി, മഷിക്കുപ്പിയിൽ മഷിയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മേ ഉപയോഗിക്കുമ്പോഴുള്ള അർത്ഥവ്യത്യാസങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കിയാലോ. ഗോപുവിനെ ഫരദ് സെ കഹ, ഗോപു ഫരദിനോട് പറഞ്ഞു. അപ്പം നെയും വന്നു സെയും വന്നു അല്ലേ. ഗോപുവിനെ ഫരദ് സെ കഹ, ഗോപുവിനെ ഫരദ് സെ ദേഖ. പക്ഷേ നെയ്ക്ക് അവിടെ അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഗോപു ഫരദിനോട്, സെയ്ക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലായല്ലോ, ഓട് പറഞ്ഞു. ഓക്കെ, അപ്പം നേ എങ്ങനെ, അപ്പം നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് പിന്നെ ഈ നേ ഇവിടെ ചേർത്തിരിക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ അതൊക്കെ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഓരോ ക്ലാസ്സുകളായിട്ട് എടുത്തു തരേണ്ട കാര്യമാണത്. ഓക്കെ, മേനെ മേനെ രാജൻ കോ ദേക്ക, ഞാൻ രാജനെ കണ്ടു. മേനെ രാജൻ കോ ദേക്ക. അപ്പോൾ അവിടെയും നേയ്ക്ക് എന്തില്ല, അർത്ഥമില്ല. പക്ഷേ കോയ്ക്ക് അർത്ഥമുണ്ട്, ഞാൻ രാജനെ കണ്ടു. ഇനി മേ ക, ഇനി സേ ചേർക്കുകയാണ്. മേ കലം സെ ലിഖ്തിഹു, ഞാൻ പേന കൊണ്ട് എഴുതുന്നു. സേയുടെ അർത്ഥം നമുക്ക് മനസ്സിലായി, കൊണ്ട്. വിജയ് സ്കൂൾ സെ ആയ, വിജയ് സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ ഇതിൽ നിന്നെന്ന് സേയ്ക്ക് അർത്ഥമുണ്ട് അല്ലേ. പ്രദീപ് അനീഷ് സെ ബഡാ ഹെ, പ്രദീപ് അനീഷിനേക്കാൾ, സേയ്ക്ക് കാളെന്നും അർത്ഥമുണ്ടല്ലോ. അപ്പോൾ പ്രദീപ് അനീഷിനേക്കാൾ വലുതാണ്. അതുപോലെ തന്നെ ഇനി കാക്കയ്ക്ക്, രമാക്ക ഭായി, രമയുടെ സഹോദരൻ. ഘർ കി സ്ത്രീയ, വീട്ടിലെ സ്ത്രീകൾ. ദേശ് കെ ലോക്, രാജ്യത്തുള്ള ജനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നദീമേ പാനി ഹെ, എന്താണ്, നദിയിൽ വെള്ളമുണ്ട്. ഭൂലോമേ ഗുലാബ് ബഹുത്ത് സുന്ദർ ഹോത്താ ഹെ, ഭൂലോമേ ഗുലാബ് സുന്ദർ ഹോത്താ ഹെ, പൂക്കളിൽ റോസാപ്പൂ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ പർ യൂസ് ചെയ്യുന്നത്, മേസ് പർ കിതാബ് ഹെ, മേശയുടെ മീതെ എന്തുണ്ട്, അതിൻ്റെ ആ മേശമേൽ പുസ്തകം ഉണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് മേസ് പർ. എന്തിൻ്റെയെങ്കിലും മുകളിൽ മീതെ എന്ന് പറയാനാണല്ലോ നമ്മൾ പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ബാക്കി ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.